Welcome all. Polytechnic in Electronic Engineering Semester 4 Programming C in the subject in the previous year questions discussion like ellavarkum orikkal koodi swagatham enna nammada module 2 inde essay questions aanu discuss cheyyunnathu video like pogu ee questions aanu nammal aadhyamayi discuss cheyyunnathu explain three looping structures ത്രീ ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്ന മൂന്ന് ലൂപ്പിംഗ് സ്ട്രക്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും വൈൽ ലൂപ്പിൻ്റെ കേസിൽ വൈൽ ലൂപ്പ് എന്താണെന്ന് മെൻഷൻ ചെയ്യാം, അതിന് സിൻടാക്സ് എഴുതാം, അതുപോലെ ഓരോ എക്സാമ്പിളും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എസ്സേ ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കും. പിന്നെ ഫോർ ലൂപ്പ് അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതെന്താണെന്ന് പറയാം, അതിന് സിൻടാക്സ്, ഒരു എക്സാമ്പിൾ, ഡു വൈൽ ലൂപ്പ് അതുപോലെ തന്നെ. സോ വൈൽ ലൂപ്പിൻ്റെ കേസിൽ റിപ്പീറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വൈൽ എ ഗിവൺ കണ്ടീഷൻ ഇസ് ട്രൂ. ഒരു ഗിവൺ കണ്ടീഷൻ ട്രൂ ആകുന്നവരെ ആവുന്നിടത്തോളം നേരം നമ്മൾ ആ പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഇതുപോലെയാണ് എൻ്റെ സിൻടാക്സ് വരിക. നമ്മൾ ആദ്യമേ ഇതൊരു എൻട്രി കൺട്രോളിൻ്റെ ലൂപ്പാണ്. സോ ആദ്യമേ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ആൻഡ് ദി കണ്ടീഷൻ ബിക്കംസ് ഫോൾസ്. ഫോൾസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇത് വൈൽ ലൂപ്പ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുക, അതിൻ്റെ ഒരു സിൻടാക്സ് എഴുതുക. എക്സാമ്പിൾ വരുന്ന സ്ലൈഡിലുണ്ട്, അത് കാണാം. അപ്പം ഫോർ ലൂപ്പിൽ പറയുകയാണെങ്കിൽ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട്സ് എ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻസ് മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് അബ്രിവിയേറ്റ്സ് ദ കോഡ് ദാറ്റ് മാനേജസ് ദ ലൂപ്പ് വേരിയബിൾ. ഒരു ലൂപ്പ് വേരിയബിൾ ഉണ്ടാകും, ലൂപ്പ് വേരിയബിൾ വെച്ചിട്ടായിരിക്കും ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതും ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതിൻ്റെ സിൻടാക്സ് വെച്ചിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. സിൻടാക്സ് നോക്കാം. ഫോർ ഇനീഷ്യൽ വാല്യൂ കൊടുക്കുക. ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ പോർഷൻ ആണ്. ദെൻ കണ്ടീഷൻ കൊടുക്കണം, എവിടെ വരെ നമ്മുടെ കണ്ടീഷൻ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട എപ്പോൾ വരെയാണെന്നുള്ളത്. പിന്നെ ഇത് ഒരു പ്രാവശ്യം ലൂപ്പിംഗ് വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഇനീഷ്യലൈസേഷൻ സെക്ഷൻ കൊടുക്കുക. ഈ ലൂപ്പിംഗ് വേരിയബിൾ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യണമെങ്കിൽ അത് ഈ ലാസ്റ്റ് സെക്ഷനിൽ കൊടുക്കുക. ഈ മൂന്ന് പാർട്ടും സെമികോളം വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. മൂന്നാം രണ്ടാമത്തെ പാർട്ടിൽ കണ്ടീഷൻ കൊടുക്കണം. ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഈ ലൂപ്പ് ഫോർ ലൂപ്പിൻ്റെ ബോഡി ഉള്ളിൽ കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാനായിട്ട്. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കേർലി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫോർ ലൂപ്പ് എന്താണെന്ന് എഴുതി സിൻടാക്സ് മെൻഷൻ ചെയ്യാം. എക്സാമ്പിളും കൂടി പറയണം. പിന്നെ ഡു വൈൽ ലൂപ്പിൻ്റെ കേസിലാണെങ്കിൽ അത് വൈൽ ലൂപ്പ് അതുപോലെ തന്നെയാണ്. വൈലിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതൊരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പം എക്സിറ്റ് ടെസ്റ്റ് കണ്ടീഷൻ അത് എൻഡ് ഓഫ് ദ ലൂപ്പ് കൂടി. അതാണ് എൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അതുകൊണ്ട് പിന്നെ സിൻടാക്സ് പറയുമ്പോൾ ഡു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തു, അത് കഴിഞ്ഞ് ലാസ്റ്റ് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് വൈൽ എക്സ്പ്രഷൻ കണ്ടീഷൻ കൊടുക്കുന്നത്. ആൻഡ് ഡു വൈൽ ലൂപ്പ് എപ്പോഴും എൻഡ് ചെയ്യുന്ന സെമികോളം വെച്ച് എൻഡ് ചെയ്യും. അതും ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ വൈൽ ലൂപ്പിൻ്റെ എക്സാമ്പിളാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്പർ ഒരു ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ നമുക്ക് പത്ത് വരെ ആ നമ്പർ വൺ തൊട്ട് പത്ത് വരെ വൺ ടു ടെൻ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള ലൂപ്പാണ്. സോ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുവാണ് നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ ആണോ എന്ന്. നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ ആകുന്നവരെ നമുക്ക് നമ്പർ പ്രിൻ്റ് ചെയ്യാം. ഓരോ പ്രാവശ്യം നമ്പർ പ്രിൻ്റ് ചെയ്തിട്ട് നമ്പർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്പർ ബിക്കംസ് ഇലവൺ. ഇലവൺ ആയപ്പോൾ കഴിയുമ്പോൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾസ് ആകുമ്പോൾ പിന്നെ ഉള്ളിലേക്ക് കയറത്തില്ല, ഇലവൺ പ്രിൻ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അഞ്ഞി ഫോർ ലൂപ്പിൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അതൊരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഫോർ ഒരു ഇതേ ഇപ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്പർ ഈക്വൽ ടു വൺ എന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നു, ഇത് ഇനീഷ്യലൈസേഷൻ ചെയ്തു, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് നമ്പർ ലെസ് ദാൻ ഈക്വൽ ടു ടെൻ ആണെന്ന്, അതുപോലെ നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്യാനും കൊടുക്കുന്നു. അപ്പം ആദ്യമേ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഉള്ളിൽ കയറി, പിന്നെ ലൂപ്പിൽ നിന്ന് ഒരു നമ്മുടെ വേരിയബിൾ വാല്യൂ പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്തു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇനീഷ്യലൈസേഷൻ ഒരു വട്ടേ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ ഫസ്റ്റ് ഈ ലൂപ്പിൽ കയറുമ്പോൾ മാത്രമേ ഇനീഷ്യലൈസേഷൻ പോർഷൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് പിന്നെ ഓരോ ഹൈഡ്രേഷനിലും ഓരോ റിപ്പീറ്റേഷനിലും എക്സിക്യൂട്ട് ചെയ്യുന്നത് കണ്ടീഷൻ ചെയ്യുന്നതും അതുപോലെ ഇനീഷ്യലൈസേഷൻ സോറി ഇൻക്രിമെൻറ്റേഷൻ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ പത്ത് പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. പതിനൊന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ കണ്ടീഷൻ തെറ്റും, അപ്പം ഈ ലൂപ്പിൽ നിന്ന് വെളിയിൽ പോകും. ഓക്കെ, ഇനി ഡു വൈൽ ലൂപ്പും ഒരു എൻട്രി എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. സോ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ആകുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം എന്തായാലും ബോഡി എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. സോ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഈ കേസിനാണെങ്കിൽ നം വൺ ആയിരുന്നു. വൺ ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ ടു ഇൻറ്റു നമ്മാണ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ടു ഇൻറ്റു നമ്മ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ
2 old value, 2 old values are 2 into 2, 2, 4, 6, 8. I am 2 print day. 2 print day. We have increment day. We 2 hour. We 2 hour. We have to condition. Okay. We have to repeat the body of the loop will be repeated again. In that, we end the process repeating. I'm going to execute him. Now, in the value, 11 hour. 10 hour. Corpula, 11 hour. Condition variate him. Loop in the loop. ഇതാണ് എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് സിമ്പിളാണ് അപ്പം നമ്മൾ ആദ്യം ഇതാണ് നമ്മളുടെ ഇൻപുട്ട് നമ്പർ കൊടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം സോ 3 4 5 2 എന്ന് പറയുന്നത് 4 ഡിജിറ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം സോ ആദ്യമേ ഹെഡർ ഫയൽ കൊടുത്തു ഇനി നമ്പർ റീഡ് ചെയ്യണം നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി അതിന് ആവശ്യമുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് നമ്പർ റീഡ് ചെയ്യുവാണ് നമ്പർ റീഡ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നിലേക്ക് നമ്പർ റീഡ് ചെയ്തു എന്നിട്ട് എന്നിൻ്റെ വലുപ്പം ഇതാ 3 4 5 2 എന്നുള്ളതാണ് നമ്മളുടെ നമ്പർ എങ്കിൽ 3 4 5 2 എന്നുള്ളതാണ് നമ്മളുടെ എന്നിൻ്റെ വാല്യൂ എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്നിൻ്റെ വാല്യൂ 0 ആവുന്ന വരെ പ്രോസസ് റിപ്പീറ്റ് ചെയ്യണം അതായത് നമുക്ക് ഓരോ ഡിജിറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം ഓരോ ഡിജിറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് ടോട്ടൽ എത്ര ഡിജിറ്റ് ആണെന്ന് കൗണ്ട് ചെയ്യണം സോ ആദ്യം നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത് എന്നെ നോട്ട് ഈക്വൾ 0 അതായത് എന്നെ 0 ആണെങ്കിൽ എക്സിറ്റ് ചെയ്യാം നോട്ട് ഈക്വൾ 0 അല്ലെങ്കിൽ പ്രോസസ് റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നിനെ നമ്മൾ ഡിവൈഡ് ബൈ 10 ചെയ്യും 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഇതിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 3 4 5 2 എന്നുള്ള നമ്പർ 345 ആവും കാരണം 345.2 എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റിജർ ആയതുകൊണ്ട് ഡെസിമൽ പാർട്ട് ഡിസ്കാർഡ് ചെയ്ത് കളയുമ്പോഴത്തേക്കും 345 എന്നേ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ 2 ഇവിടെ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞു അപ്പം ഒരു ഡിജിറ്റ് പോയി അപ്പം കൗണ്ട് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യണം കൗണ്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്ര ഡിജിറ്റ്സ് ഒന്ന് കൗണ്ട് ചെയ്യാനാണ് അപ്പോൾ കൗണ്ട് ഇനീഷ്യലി 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ മേളിൽ ഓക്കെ അപ്പോൾ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു ഡിജിറ്റ് നമ്മൾ കൗണ്ട് ചെയ്തു ഇപ്പോൾ ഡിസ്കാർഡ് ചെയ്ത് പോയ ഡിജിറ്റ് നമ്മൾ കൗണ്ട് ചെയ്തു ഇനി വീണ്ടും നമ്മൾ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യും 345 ആണ് 0 ആയിട്ടില്ല വീണ്ടും നമ്മൾ ഉള്ളിൽ കയറി എൻ ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ 10 ഇവിടെ സെമി കോളൺ ഉണ്ട് കേട്ടോ എൻ ഇൻ ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ 10 ചെയ്യും സോ 345 by 10 ചെയ്യുമ്പോഴത്തേക്കും 34.5 എന്ന് വരുമ്പോൾ 34 നമുക്ക് വീണ്ടും കിട്ടും 5 ഡിസ്കാർഡ് ചെയ്യും കൗണ്ട് വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്യും എന്നിട്ട് അടുത്ത 34 വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 3.4 ആവും 3 ആണ് അവിടെ നമുക്ക് കിട്ടുന്നത് എൻ്റെ അപ്പോൾ കൗണ്ട് വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്യും കൗണ്ട് 3 ആയി ഓക്കെ ഇനി വീണ്ടും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്നെ 0.3 എന്ന് കിട്ടും സോ കൗണ്ട് വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്യും 0 ആയി എൻ്റെ വാല്യൂ 0 ആയി കഴിയുമ്പോൾ ഈ രൂപയിൽ നിന്ന് വെളിയിൽ ഇറങ്ങും ടോട്ടൽ കൗണ്ട് 4 ആണ് കിടക്കുന്നത് ആ കൗണ്ട് ഇവിടെ പ്രിൻ്റ് ചെയ്യും ഓക്കെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 4 എന്ന് പ്രിൻ്റ് ചെയ്യുന്നു ഇതാണ് ഈ പ്രോഗ്രാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് വിത്ത് എക്സാമ്പിൾ എന്നുള്ളതാണ് സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നോക്കി വാട്ട് ഈസ് മീൻ ബൈ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് ഇൻ സി ഗിവ് എക്സാമ്പിൾ ഓൾസോ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് ഇനി കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം സോ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം നമുക്ക് നേരത്തെ കൗണ്ടർ വെച്ച് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഫൈവ് ലൂപ്പൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ് സോ അതിന് ഡെഫിനിറ്റ് റെപ്പിറ്റേഷൻ ലൂപ്പ് എന്ന് പറയും അതായത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഇറ്ററേഷൻസ് എത്രയാണ് വേണം എന്നുള്ളത് നമുക്ക് ലൂപ്പ് ബിഗിൻ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റും ഓക്കെ അതാണ് കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് ഇസ് ഓൾസോ നോൺ ആസ് ഡെഫിനിറ്റ് റെപ്പിറ്റേഷൻ ലൂപ്പ് ഓക്കെ ഡെഫിനിറ്റ് റിപ്പീറ്റേഷൻ ലൂപ്പ് സിൻസ് ദ നമ്പർ ഓഫ് ഐട്രേഷൻ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് ഈസ് നോൺ ബിഫോർ ദ ലൂപ്പ് ലൂപ്പ് ബിഗിൻസ് ടു എക്സിക്യൂട്ട് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര ഐട്രേഷൻസ് അല്ലെങ്കിൽ എത്ര റിപ്പീറ്റേഷൻസ് ഉണ്ട് എത്ര ലൂപ്പ് പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നേരത്തെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ള ലൂപ്പുകളാണ് കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത് സോ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും ഈ ലൂപ്പ് വേരിയബിൾ എന്നും പറയാം ഓക്കെ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളത് കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ടാവും പിന്നെ അതുകൂടാതെ ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്രിമെൻ്റ് വാല്യൂ ബൈ വിച്ച് ദ കൺട്രോൾ വേരിയബിൾ ഈസ് മോഡിഫൈഡ് അറ്റ് ഈച്ച് ഐട്രേഷൻ ഓഫ് ദി ലൂപ്പ് ഓരോ ഐട്രേഷനും കൂടും കഴിയുമ്പോഴും ഈ കൗണ്ടർ കൺട്രോൾ വേരിയബിളിനെ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മോഡിഫിക്കേഷൻ വേണ്ടിയുള്ള സെഗ്മെൻ്റ് ഉണ്ടാവും അതായത് ഐൻ്റെ കേസ് ഐ ഈക്വൽ ടു 0 നമ്മൾ കൊടുത്ത് ഐ പ്ലസ് പ്ലസ് അല്ലെങ്കിൽ ഐ മൈനസ് മൈനസ് എന്ന് പറഞ്ഞ സെഗ്മെൻ്റ് ഇല്ലേ ആ സെഗ്മെൻ്റാണ് ഇൻക്രിമെൻ്റ് വാല്യൂ ബൈ വിച്ച് ദ കൺട്രോൾ വേരിയബിൾ ഈസ് മോഡിഫൈഡ് അറ്റ് ഈച്ച് ഐട്രേഷൻ ഓഫ് ദി ലൂപ്പ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന പാർട്ട്
ഇനി മൂന്നാമത്തെ പറഞ്ഞു വെച്ചാൽ ലൂപ്പ് ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ഉണ്ടാവും. ഈ ലൂപ്പ് എപ്പോൾ ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ ചെയ്യുന്നുണ്ടല്ലോ, ആ കണ്ടീഷനും ഉണ്ടാവും. ദാറ്റ് ചെക്ക് ഇഫ് ലൂപ്പിംഗ് ഷുഡ് കണ്ടിന്യൂ ഓർണോ, ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മൂന്ന് പാർട്ടാണ്, മൂന്ന് കമ്പോണൻസ് ആണ് കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പിനുണ്ടാവുക. കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും, അതുപോലെ കൺട്രോൾ വേരിയബിളിന് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടാവും. ദെൻ ഒരു കണ്ടീഷൻ ഉണ്ടാവും, ടെർമിനേറ്റ് ചെയ്തു എപ്പോൾ ടെർമിനേറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനും ഉണ്ടാവും. ഓക്കെ, വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി പറയാം. വൈൽ ലൂപ്പിൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രിന്റ് ഫസ്റ്റ് കെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വൈൽ ലൂപ്പിൻ്റെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ ഹാഷിംഗിലൂടെ സ്റ്റഡി ചെയ്യുന്നതോടെ ചാപ്റ്റർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനകത്ത് നമുക്ക് കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ കെയുടെ വാല്യൂ ഇപ്പോൾ ഞാൻ 5 എന്ന് സെറ്റ് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ കെ എന്നുള്ള അടുത്ത് ഇപ്പോൾ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെയാണ് ഈ പ്രോഗ്രാമിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ 5 എൻ്റെ വാല്യൂ സെറ്റ് ചെയ്തു, അതിൻ്റെ വാല്യൂ 1 സെറ്റ് ചെയ്തു. കാരണം ഐ ആണ് നമ്മുടെ ഇവിടുത്തെ കൺട്രോൾ വേരിയബിൾ. ഓക്കെ, എൻ ആണ്, എൻ വരെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സെക്ഷനാണ് ഐ പ്ലസ് പ്ലസ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നതാണ് ഇത്, ഐ ലെസ് ദാൻ ഓർ ഈക്വൾ ടു എൻ എന്നുള്ളത്. സോ അപ്പോൾ അത്രയും 1 to 5 വരെ പ്രിന്റ് ചെയ്യും. ഐ ലെസ് ദാൻ ഓർ ഈക്വൾ ടു 5 വരെ, 1 to 5 വരെയുള്ള 1, 2, 3, 4, 5 വരെയുള്ള നമ്പർ ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെ ഒരു വൈൽ ലൂപ്പിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പായിട്ട് ഇസ് ആൻ എക്സാമ്പിൾ ഈസ് വൈൽ ലൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഗ്രാം ടു പ്രിന്റ് ദ ലാർജസ്റ്റ് ഓഫ് എൻ നമ്പേഴ്സ് വിത്തൗട്ട് യൂസിങ് അറേ. അപ്പോൾ എൻ നമ്പേഴ്സിന് എൻ നമ്പേഴ്സ് നമുക്ക് റീഡ് ചെയ്യണം. അറേ ഇല്ലാതെ നമുക്ക് റീഡ് ചെയ്തതിനകത്ത് എൻ നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് കണ്ടുപിടിക്കണം. അവർ അറേ ഇല്ലാതെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഓരോ എത്ര നമ്പറാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ അക്സെപ്റ്റ് ചെയ്തു. എൻ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ 5 5. ഓക്കെ, അപ്പോൾ ഇവിടെ 7 എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. സോ 7 നമ്പർ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഈ 7 നമ്മൾ വേറൊരു ടെമ്പററി വേറൊരു വേരിയബിളിലേക്ക് കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഇവിടെ ലാസ്റ്റ് മെസ്സേജിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട് എത്ര നമ്പർ ആയിരുന്നു, എത്ര നമ്പേഴ്സിലാണ് ഇത് ലാർജസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എൻ്റെ വാല്യൂ നമ്മളൊന്ന് അതിന് വേണ്ടിയിട്ടാണ് ഈ വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്. നിർബന്ധമില്ല, ജസ്റ്റ് ഒരു പ്രിൻറ്റിങ് പർപ്പസിന് വേണ്ടി ചെയ്തേ ഉള്ളൂ, ഇതിലേലും പ്രശ്നമൊന്നുമില്ല. ദെൻ ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, നമ്മൾ റീഡ് ചെയ്ത വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായാലും ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്നു, ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യുന്നു. അപ്പോൾ S1 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു. റീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേ നമ്മുടെ 5 7 ആയിരുന്നു നമ്മൾ റീഡ് ചെയ്യേണ്ട നമ്പർ എങ്കിൽ ഒന്ന് കുറഞ്ഞു, ഇനി 6 നമ്പർ റീഡ് ചെയ്താൽ മതി. അപ്പം എൻ ഒന്ന് കുറയ്ക്കുക, എൻ്റെ വാല്യൂ ഒന്ന് കുറച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ. എൻ 1 ഒറ്റ നമ്പറിൽ റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ 2 ആണോ അതിന് മേളിലേക്കുള്ള നമ്പർ ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ ഓരോ ബാക്കിയുള്ള നമ്പേഴ്സിനെ റീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ലൂപ്പിൽ നമ്മൾ ഇനീഷ്യലൈസേഷൻ ഒന്നും കൊടുക്കുന്നില്ല, ഇനീഷ്യലൈസേഷൻ ഒന്നും കൊടുക്കാതെ കണ്ടീഷൻ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. കണ്ടീഷനും ഡിക്രിമെൻറ്റ് ചെയ്യാനുള്ളതാണ് കൊടുക്കുന്നുള്ളൂ. കണ്ടീഷൻ എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ, അതായത് കൗണ്ട് 1 വരെ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്താൽ മതി. ഓക്കെ, എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മാത്രം നമ്മൾ ഈ വീണ്ടും അടുത്ത നമ്പർ റീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം പിന്നെ ഓരോ പ്രാവശ്യം കഴിയുന്നതോറും എന്നിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കണം. അതിന് മുന്നേ ഡിക്രിമെൻറ്റ് സെക്ഷനും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോർ ലൂപ്പിൽ ഡിക്രിമെൻറ്റ് സെക്ഷനും കണ്ടീഷനും മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനീഷ്യലൈസേഷൻ പോർഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ദെൻ ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യമേ നെക്സ്റ്റ് ഒരു നമ്പർ ഓൾറെഡി റീഡ് ചെയ്തായിരുന്നു, അടുത്ത നമ്പർ നെക്സ്റ്റ് നമ്പർ റീഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമ്പർ S2 എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ് ഇത് റീഡ് ചെയ്യുന്നത്. S2 റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ കമ്പയർ ചെയ്യും, S1 നേരത്തെ റീഡ് ചെയ്തതിനേക്കാളും വലുതാണോ ഇപ്പോൾ റീഡ് ചെയ്തെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നേരത്തെ റീഡ് ചെയ്തതിനേക്കാളും വലുതാണോ ഇപ്പോൾ റീഡ് ചെയ്യുന്നത്, എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? S1 നേരത്തെ റീഡ് ചെയ്തത്, ദാറ്റ് ഈസ് ലെസ് ദാൻ S2 ആണോ എന്ന് നോക്കി. അതായത് S പഴയതാണ് ചെറുത്, പുതിയത് വലുതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റീഡ് ചെയ്തത് വലിയ നമ്പർ ആണെങ്കിൽ S1 പുതിയ നമ്പർ നമ്മൾ അസൈൻ ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. S1 <S2> ആണെങ്കിൽ S1 S2 അസൈൻ ചെയ്തു. അസൈൻ ചെയ്തിട്ട് ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം? നമ്മൾ എൻ്റെ വാല്യൂ എത്രയാണോ, എൻ്റെ വാല്യൂ എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 1 നേരം നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. വെൻ ഇറ്റ് ബിക്കം 0 നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, എൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞു. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ നമ്പർ റീഡ് ചെയ്യുമ്പോഴും എൻ്റെ വാല്യൂ ഇവിടെ ഡിക്രിമെൻറ്റ് സെക്ഷനിൽ ഡിക്രിമെൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ വന്ന് വന്ന് എൻ്റെ വാല്യൂ എൻവർ ഇറ്റ് ബിക്കം 0 നമ്മൾ ഈ പ്രോസസ്സ് വാല്യൂ റീഡ് ചെയ്യുന്ന പ്രോസസ്സ് ഈ നമ്പർ റീഡ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും.
സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴേ എല്ലാ പ്രോസസ്സും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവസാനം 10 നമ്പർ ആയിരുന്നു, അല്ലെങ്കിൽ 7 നമ്പർ ആയിരുന്നു. 7 നമ്പർ റീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് S1 എന്ന് പറഞ്ഞ വേരിയബിളിൽ നമ്മുടെ ഏറ്റവും വലിയ നമ്പർ കിടപ്പുണ്ടാവും. കാരണം ഓരോ പ്രാവശ്യം നമ്പർ റീഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ആ നമ്പർ റീഡ് ചെയ്ത നമ്പറിനേക്കാളും ചെറിയ നമ്പറാണോ നേരത്തെ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പഴയ ആ S1-ലേക്ക് പുതിയ റീഡ് ചെയ്ത നമ്പർ അസൈൻ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. സോ അതിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് എല്ലാ നമ്പേഴ്സ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ S1 എന്ന് പറഞ്ഞ വേരിയബിളിൽ നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് കിട്ടും. ആ ലാർജസ്റ്റ് എലമെൻറ്റ് നമ്മൾ പ്രിന്റ് ചെയ്യുവാണ് അവസാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും കേർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഫോർ ഈഫിൻ്റെ കേർലി ബ്രാക്കറ്റ് ആണിത്. ഓക്കെ, പിന്നെ ഈ ഈഫിൻ്റെ സോറി ഈഫിൻ്റെ അല്ല, ഈ ഫോറിൻ്റെ ആണ് കേട്ടോ. സോറി, ഈ ഫോറിൻ്റെ കേർലി ബ്രാക്കറ്റ് ആണിത്. ഈ ഈഫിൻ്റേതാണ് ഇത്, ദെൻ ഈ ഈഫിൻ്റേതാണ് ഇത്. ഓക്കെ, ആൻഡ് ദെൻ വോയിഡ് മെയിൻ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഫോർ ലൂപ്പിൻ്റേത് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു, ഈഫിൻ്റേത് ഇവിടെ ക്ലോസ് ചെയ്തു, ഈഫിൻ്റേത് ഇവിടെ ക്ലോസ് ചെയ്തു, വോയിഡ് മെയിൻ്റേത് ലാസ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ 5 നമ്പർ ആയിരുന്നെങ്കിൽ 5 നമ്പർ നമ്മൾ റീഡ് ചെയ്യുന്നു. 5 നമ്പർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ 6-ാമത്തെ നമ്പർ റീഡ് ഓരോ നമ്പർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരുമ്പോൾ 0 ആവും. ഞാൻ എൻ്റെ വാല്യൂ 0 ആയി കഴിയുമ്പോൾ നമ്മുടെ പ്രോസസ്സ് റിപ്പീറ്റ് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ഫൈൻ, നൗ വി വിൽ പ്രിൻറ് ദ ലാർജസ്റ്റ് എമം. ഇപ്പോൾ ഇതുവരെ റീഡ് ചെയ്തതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ S1-ലുണ്ട്, അത് പ്രിൻ്റ് ചെയ്യും. S1-ലുള്ള വാല്യൂ എന്താണോ അതായിരിക്കും ലാർജസ്റ്റ് നമ്പറായിട്ട് കിട്ടുന്നത്. ഇത് 6 ഇല്ലാതെ നമുക്ക് N നമ്പേഴ്സിൽ ലാർജസ്റ്റ് കാണാനുള്ള പ്രോഗ്രാമാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ സേ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് സി പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് N നാച്ചുറൽ നമ്പേഴ്സ് യൂസിങ് ഫോർ ലൂപ്പ്. N നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനാണ് എന്നിൻ്റെ വാല്യൂ വെച്ചിരുന്ന ഇൻപുട്ട് മേടിക്കണം. ഫോർ ലൂപ്പ് വെച്ചാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ ആദ്യമേ ഹെഡർ ഫയൽ എഴുതി, അതിനുശേഷം മെയിൻ ഫംഗ്ഷനകത്ത് ആവശ്യമുള്ള വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മുടെ കെയിൻ്റെ വാല്യൂ, ഫസ്റ്റ് N നമ്പേഴ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഫസ്റ്റ് N നമ്പേഴ്സ് സമ്മ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമ്മൾ റീഡ് ചെയ്യണം. സോ നമ്മൻ്റെ വാല്യൂ റീഡ് ചെയ്തു യൂസറിന്ന്, എന്നിട്ട് ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ എഴുതുക. 4 = 0 തൊട്ട് അല്ലെങ്കിൽ സമ്മ ആകുമ്പോഴത്തേക്കും 1 ചെയ്താലും മതി. 1 തൊട്ട് ആ നമ്പർ വരെ, 0 ആഡ് ചെയ്യുന്നതിന് മീനിങ് ഇല്ല. അപ്പം 1 ചെയ്യാം. വൈ 4 = 1, i < 0 = നം, i++. അപ്പോൾ 1-5 വരികയാണെങ്കിൽ 1+2+3+4+5 വരെ ചെയ്യണം. അങ്ങനെ ഓരോ നമ്പറും നമ്മളെടുത്ത് സമ്മിലേക്ക് സം ചെയ്ത് പോയി കൊടുക്കും. സമ്മിൻ്റെ വാല്യു ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് 0 ആയിട്ട്. 0-ലേക്ക് ആദ്യം 1 ആഡ് ചെയ്ത് കൊടുക്കും, പിന്നെ 2 ആഡ് ചെയ്യും, പിന്നെ 3 ആഡ് ചെയ്യും, പിന്നെ 4 ആഡ് ചെയ്യും, പിന്നെ 5 ആഡ് ചെയ്യും. അങ്ങനെ അതിൻ്റെ സമ്മ നമുക്ക് സമ്മ എന്ന് പറഞ്ഞ വേരിയബിൾ കിട്ടും. ഓക്കെ, എന്നിട്ട് അത് ഫൈനലി നമ്മൾ പ്രിന്റ് ചെയ്യുന്നു, സമ്മ പ്രിന്റ് ചെയ്യുന്നു. അതാണ് റോദന. ഇവിടെ സമ്മ ഫസ്റ്റ് എത്ര 5 നമ്പർ ആണെങ്കിൽ 5 നമ്പർ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. 5 നമ്പറിൻ്റെ സമ്മ എന്ന് പറയുന്നത് 15 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ജസ്റ്റ് 25 നമ്പേഴ്സാണ് കൊടുത്തത്. 25 നമ്പേഴ്സിൻ്റെ സമ്മ, ഫസ്റ്റ് 25 നമ്പേഴ്സിൻ്റെ സമ്മ 325 ആണ് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഗ്രാം ടു ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണാമെന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ക്വസ്റ്റ്യൻ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കൊരു മെട്രിക്സ് റീഡ് ചെയ്യാം. മീൻസ് മെട്രിക്സിൻ്റെ സൈസ് നമ്മൾ റീഡ് ചെയ്യണം. സൈസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും കോളംസും റീഡ് ചെയ്യണം. ആവശ്യമുള്ള വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്തു ആദ്യം. അതിനുശേഷം മെട്രിക്സിൻ്റെ റോയും കോളവും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. 6-ലേക്കും 6-ലേക്കും റോയും കോളവും റീഡ് ചെയ്തു. എന്നിട്ട് അത്രയും റോസ് ആൻഡ് കോളസിലേക്ക് വേണ്ട എലമെൻസിന് റീഡ് ചെയ്യുന്നു. അതിനുവേണ്ടി 2 ലൂപ്പ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 2 ലൂപ്പ്, ഫസ്റ്റ് ലൂപ്പ് റോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ലൂപ്പ് കോളത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് രണ്ടും റീഡ് ചെയ്ത് രണ്ട് ആ വെർട്ടിക്കൽ മെട്രിക്സിലേക്കുള്ള റോസും കോളംസിൻ്റെ വാല്യൂസ്, അതായത് മെട്രിക്സിൻ്റെ വാല്യൂസ് നമ്മൾ റീഡ് ചെയ്യുന്നു. സോ അതിനുവേണ്ടിയാണ് ഈ സ്കാനഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഈ 2 for loop ഉള്ളിലായിട്ട് സ്കാനഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. നമ്മൾ ആ മെട്രിക്സിലേക്കുള്ള എലമെൻസിനെ റീഡ് ചെയ്യുന്നു. മെട്രിക്സ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് പ്രിൻ്റ് ചെയ്തുകൊണ്ടേ കാണിക്കുന്നതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആ മെട്രിക്സിനെ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യുന്നു. സെയിം ഫോർ ലൂപ്പ് തന്നെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. പ്രിൻ്റ് ചെയ്യുമ്പം ഓരോ ഈ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യാം. ഫസ്റ്റ് റോ കഴിഞ്ഞ് നെക്സ്റ്റ് റോ നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്ലാഷും കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ റോ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് റോ സ്ലാഷും കൊടുത്ത് നെക്സ്റ്റ് റോയിൽ അടുത്ത റോ വരാൻ വേണ്ടിയിട്ട് സ്ലാഷും കൊടുക്കാം. സോ അത് സ്ലാഷിംഗ് എന്ന് പറയുന്നത് ഔട്ടർ ലൂപ്പിലാണ് വരേണ്ടത്, അതുകൊണ്ടാണ് ഇന്നർ ലൂപ്പ് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഔട്ടർ ലൂപ്പിലാണ് ഈ സ്ലാഷിംഗ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്പോസ് കാണണം. ട്രാൻസ്പോസ് കാണാൻ വേണ്ടി നമ്മൾ റോയും കോളവും
വീണ്ടും നമ്മൾ അതേ പ്രോസസ്സ് തന്നെ ആ രണ്ട് ലൂപ്പ് എഴുതണം, ഇന്നർ ലൂപ്പ് ഔട്ടർ ലൂപ്പ് എഴുതി. എന്നിട്ട് ട്രാൻസ്പോസ് കാണുന്ന എങ്ങനെയോ ഫൈ ജെയിലെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ട്രാൻസ്പോസിൻ്റെ ജെ ഓഫ് ഐയിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഈ വണ്ണ് ഈ എൻ്റർ ചെയ്ത മാട്രിക്സിൻ്റെ ഈ വണ്ണ് നമ്മൾ സെയിം ലൊക്കേഷൻ തന്നെയാണ് വരുന്നത്, പ്രശ്നമില്ല. നെക്സ്റ്റ് ഫോർ എന്ന് പറയുന്നത് എങ്ങോട്ടാണ് വരുന്നത്, ഇവിടുത്തെ ഐയും ജെയും ഈ പൊസിഷനിൽ ഐയും ജെയും എന്ന് പറയുന്നത് ഇപ്പം സീറോയും വണ്ണും ആണെങ്കിൽ ആ ഐയും ജെയിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്തതും വണ്ണും സീറോ സീറോയും വണ്ണും ആണെങ്കിൽ വണ്ണും സീറോ എന്നുള്ള പൊസിഷനിലേക്ക് വരും. വണ്ണും സീറോ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഈ പൊസിഷനിലേക്ക് വരും, നെക്സ്റ്റ് റോയിലെ ആദ്യത്തെ പൊസിഷനിലേക്ക് വരും. സോ ഇവിടെയല്ലേ ഫോർ വന്നിരിക്കുന്നത്, കണ്ടോ, ഇങ്ങോട്ടേക്ക് വരും. അതുപോലെ തന്നെ അടുത്ത ഈ സീറോ എന്ന് പറയുന്നത് സീറോത്ത് റോയിൽ ഫസ്റ്റ് സെക്കൻഡ് കോളം ആണ്. സോ സീറോ ടു ആണ്, സീറോ ടു എന്നുള്ളത് ടു സീറോയിലേക്ക് ആയിരിക്കും വരുന്നത്. ടു സീറോ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ സീറോ വൺ ടു വെരീസ് തേർഡ് റോ, തേർഡ് റോയിലെ ഫസ്റ്റ് കോൾ സീറോത്ത് കോളം അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിലേക്ക് ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ട്രാൻസ്പോസ് ഓഫ് ജെ ഐ എന്ന് കൊടുത്തിരിക്കുന്നത്. ജെ ഐയിലേക്ക് എ ഓഫ് ഐ ജെ അസൈൻ ചെയ്യുന്നു. ഓക്കെ, ദെൻ ട്രാൻസ്പോസ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ ശ്രദ്ധിക്കുക, റോയും കോളും ഇൻ്റർചേഞ്ച് ചെയ്യും. കാരണം നമ്മൾ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ ഇവിടെ കിട്ടിയ ഈ മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ത്രീ റോയും ടു റോയും ത്രീ കോളംസും ആയിരുന്നു. സോ ടു ബൈ ത്രീ മെട്രിക്സ് ആയിരുന്നു, ടു റോസും ത്രീ കോളംസും ആയിരുന്നു. സോ ടു ബൈ ത്രീ മെട്രിക്സ് ആയിരുന്നു. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് മാറിയില്ലേ, ത്രീ റോയും ടു കോളംസും ആയി. ഓക്കെ, സോ ത്രീ റോയും ടു കോളംസ് എന്ന് പറയുമ്പോഴത്തേക്കും ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ്, സോറി ത്രീ ബൈ ടു മെട്രിക്സ് ആണ്. സോ ത്രീ ബൈ ടു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൊടുക്കുമ്പോൾ റോയിൻ്റെ സൈസ് കൊടുക്കുമ്പോൾ സി എന്ന് കൊടുക്കണം, കോളത്തിൻ്റെ സൈസ് കൊടുക്കുമ്പോൾ ആർ എന്ന് കൊടുക്കണം, എല്ലാം രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ട്രാൻസ്പോസ് പ്രിൻ്റ് ചെയ്യുക, ട്രാൻസ്പോസ് ഓഫ് ഐ ജെ പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ നമുക്ക് ആ മെട്രിക്സിൻ്റെ രൂപത്തിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ലാഷൻ കൊടുക്കണം, ഔട്ടർ ലൂപ്പിൽ സ്ലാഷൻ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഔട്ട്പുട്ട്, ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അടുത്ത കൗണ്ടർ കൺട്രോളിൽ ലൂപ്പ് വിത്ത് എക്സാമ്പിൾ നമ്മൾ നേരത്തെ നോക്കി അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേ ആൻസർ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് പ്രിൻ്റ് ലാർജസ്റ്റ് എലമെൻറ്റ് ഞാൻ അറേ, അവിടെ നമ്മൾ നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിൽ അറേ യൂസ് ചെയ്യാൻ വേണം ലാർജസ്റ്റ് എലമെൻ്റ് കണ്ടുപിടിക്കാൻ, ഈ നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ്. ഇവിടെ നമുക്ക് അറേ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക, അപ്പോൾ എളുപ്പമാണ്. അറേ യൂസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒരു അറേ കാണിച്ചിട്ടുണ്ടായിരിക്കണം, കാണിച്ചിട്ടുണ്ടായതിനകത്ത് അഞ്ച് നമ്പർ ഞാൻ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്, അറേയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അറേയുടെ ഇൻഡെക്സ് നിങ്ങൾക്ക് അറിയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നാണ്. സോ സീറോ വൺ ടു ത്രീ ഫോർ, അങ്ങനെ അഞ്ച് എലമെൻസ് ഉണ്ടെങ്കിൽ ഫോർ വരികയായിരിക്കും ഇൻഡെക്സ് വരിക. അപ്പോൾ നമ്മളിവിടെ ആദ്യമേ നമ്പർ ഓഫ് എലമെൻസ് റീഡ് ചെയ്യണം, നമ്പർ ഓഫ് എലമെൻസ് റീഡ് ചെയ്ത് കഴിഞ്ഞതിലേക്ക് റീഡ് ചെയ്തിട്ട് അത്രയും എലമെൻസിന് റീഡ് ചെയ്യണം. റീഡ് ചെയ്യാൻ വേണ്ടി സ്കാനഫ് യൂസ് ചെയ്തു, ലോപ്പോർ ലൂപ്പ് വെച്ച് സ്കാനഫ് യൂസ് ചെയ്ത് അറയുടെ എലമെൻസ് റീഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഞാൻ അറയുടെ എലമെൻസ് റീഡ് ചെയ്തു എന്നിരിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ലാർജസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും നമ്മളൊരു ലൂപ്പ് എഴുതി അറേനെ അറയിലൂടെ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂപ്പ് എഴുതണം. സോ നമ്മൾ ആദ്യത്തെ അറേ ഓഫ് സീറോയിലുള്ള വാല്യൂ നമ്മൾ അറേ ഓഫ് സീറോ എന്ന് പറഞ്ഞ ഇൻഡെക്സ് വെച്ച് തന്നെ ആക്സസ് ചെയ്യും. അപ്പോൾ അറേ ഓഫ് വൺ തൊട്ടുള്ളവർക്ക് വെയർ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഈ പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള വാല്യൂവിന് അറേ ഓഫ് സീറോ എന്നും പറഞ്ഞ് ആക്സസ് ചെയ്യാം. പിന്നെ ഉള്ള ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ടുള്ളതാണ് നമുക്ക് ഈ സീറോത്ത് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. സോ അറേ ഓഫ് സീറോയിലുള്ളത് നെക്സ്റ്റ് ഇൻഡെക്സിലുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ലെസ് ദാൻ ആണോ. അറേ ഓഫ് സീറോയിലുള്ളത് ചെറുതാണെന്നുണ്ടെങ്കിൽ അറേ ഓഫ് സീറോയിലേക്ക് ഇപ്പോഴത്തെ ഇപ്പോൾ ഉള്ളത് വെക്കുക, അറേ ഓഫ് വണ്ണിലോ അല്ലെങ്കിൽ ടൂവിലോ ഏത് ലൊക്കേഷനാണ് നിൽക്കുന്നത് ആ ലൊക്കേഷനിലുള്ള എലമെൻറ്റ് വെക്കുക, അസൈൻ ചെയ്യുക. അതാണ് ഇവരെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ പ്രോസസ്സ് നമ്മൾ കമ്പയർ ചെയ്യും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് ഫസ്റ്റ് സീറോത്ത് ഇൻഡെക്സിലുള്ളത് ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് കമ്പയർ ചെയ്തു, പിന്നെ സീറോത്തും സെക്കൻഡ് ഇൻഡെക്സും കമ്പയർ ചെയ്തു, സീറോത്തും തേർഡ് ഇൻഡെക്സും കമ്പയർ ചെയ്തു, സീറോത്തും ഫോർത്ത് ഇൻഡെക്സും കമ്പയർ ചെയ്തു. ഈ കമ്പാരിസൺ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ അറേ ഓഫ് എ ആർ ഓഫ് സീറോ എന്ന് പറയുന്ന ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൽ ഏറ്റവും വലിയ എലമെൻറ്റ് കിട്ടും. അപ്പോൾ ആ വലിയ എലമെൻറ്റ് അസൈൻ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ വി വിൽ ഗെറ്റ് ദ ലാർജസ്റ്റ് എലമെൻറ്റ് ദ എ ആർ ആർ ഓഫ് സീറോ സീറോ ഇൻഡെക്സ് ആൻഡ് ദാറ്റ് ക്യാൻ ബി പ്രിൻറ്റഡ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ലൂപ്പ്. ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അറയുടെ എലമെൻറ്റ് ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കിട്ടും. സോ എ ആർ ആർ ഓഫ് സീറോ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഒബ്ടെയിൻ ദ ലാർജസ്റ്റ് എലമെൻറ്റ് ദാറ്റ് അറേ. അപ്പോൾ ഇതാണ് എൻ്റെ എക്സാമ്പിൾ. നമ്പർ ഓഫ് എലമെൻസ് റീഡ് ചെയ്തു ഫൈവ് എന്ന്, നമ്പർ എലമെൻസ് അറയിലേക്കുള്ള എലമെൻസ് റീഡ് ചെയ്യുകയാണ് 20, 10, 30, 60, 14 ആൻഡ് ലാർജസ്റ്റ് നമ്പർ ഈസ് പ്രിൻറ്റഡ് ആസ് 16 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോഗ്രാം ടു പ്രിൻറ് ലാർജസ്റ്റ് എലമെൻസ് ഞാൻ ആറ്. സോ ദിസ് വി വിൽ വൈൻഡ് അപ്പ് ആൻഡ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് മൊഡ്യൂൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.